വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അധികം എണ്ണയിലിട്ടൊന്നും മുക്കിപ്പൊരിക്കാതെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബനാന സ്നാക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നാല് നേന്ത്രപ്പഴമാണ് അപ്പോൾ നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തത് വേണം ഇതിനായിട്ട് എടുക്കാൻ നന്നായിട്ട് പഴുത്ത പഴം അല്ലെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവത്തില്ല പഴം ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കണം ഇപ്പോൾ എത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇനി നമുക്ക് ഈ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇപ്പം ഞാനിപ്പം ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് സ്പൂൺ ഇട്ടാണ് ഉടയ്ക്കുന്നത് ഇപ്പം സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കട്ടിയുള്ള എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം എത്ര നന്നായിട്ട് ഉടയ്ക്കാൻ പറ്റുമോ ഒന്ന് ഉടച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കണം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്ക പൊടി ചേർക്കുന്നത് അതുപോലെ ഞാൻ ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം കുറച്ചും കൂടി പഞ്ചസാര അങ്ങ് മെൽറ്റ് ആയിട്ടിങ്ങനെ വരും ആ സമയത്ത് ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ആ പഴത്തിലൊക്കെ പഞ്ചസാരയും ഏലക്ക പൊടിയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് വരും അതുപോലെ പഴം കുറച്ചുകൂടി ഒക്കെ ഒന്ന് പേസ്റ്റായി വരികയും ചെയ്യും ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ അരക്കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് അപ്പം അരക്കപ്പ് തന്നെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരക്കപ്പൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ മൈദ ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ മൈദപ്പൊടി എത്തണം അപ്പോൾ അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ് ഞാനിപ്പോൾ ഒരു മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത് നാല് പഴത്തിനാണ് ഒരു മുട്ട ചേർക്കുന്നത് വേണമെങ്കിൽ ഒന്നും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ മുട്ട ഉണ്ടെങ്കിൽ നന്നായിട്ട് നമ്മളിത് എണ്ണയിലിട്ട് മുക്കി പൊരിക്കുന്നില്ല അപ്പം നന്നായിട്ട് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് മുട്ട ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അതുപോലെ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കുകയും ചെയ്യും നമ്മൾ മുട്ട ചേർക്കുകയാണെങ്കിൽ മുട്ടയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിത് ഇതുപോലെ ആക്കിയെടുക്കണം ഇത്രയും കട്ടിക്ക് വേണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം പോലെ ആയിപ്പോയാൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു കട്ടിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഇതിലിപ്പം ഇത്ര ഓയിലേ ചേർക്കുന്നുള്ളൂ നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഓയിലിട്ട് മുക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതുപോലെ എന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ദോശയ്ക്കൊക്കെ ചേർക്കുന്ന പോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിന് ശേഷം ഓരോ സ്പൂണായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ പാൻ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ ഒരുപാട് കൊഴിക്കരുത് കുഴിക്കരുത് ചെറുതായിട്ടുണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇത് വലിയ പാനായതുകൊണ്ട് ഒരുപാടെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ചെറുതാണെങ്കിൽ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ കുറച്ച് ഒരു സൈഡൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ ഒരു നോർമൽ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അകൊന്നും വേവ് വേവത്തില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്